hi everyone uh, section 54 ee and section 54f these are the two exemptions we are going to discuss in this class first look at section 54 ee and section 54 ee that is relating to capital gain invested in units of notified fund that means uh, the assessee uh, invested any capital gain

ആൻഡ് ഇൻ ദിസ് കേസ് എലിജിബിൾ അസസ്സി ആർ എനിസിർക്കും ഈ എക്സാംഷൻ കിട്ടുന്നതാണ് ടൈപ്സ് ഓഫ് എസ് എസ് ആർ എലിജിബിൾ ഫോർ ദിസ് എക്സാംഷൻ ആൻഡ് ദ അസ്സി മസ്റ്റ് ടു ട്രാൻസ്ഫർ എനി ലോങ് ടേം അസറ്റ് എനി ലോങ് ടേം അസറ്റ് അസ്എസ് സി ക്യാൻ ട്രാൻസ്ഫർ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് അസെറ്റ് മസ്റ്റ് എക്വയർഡ് സോ ദാറ്റ് എമൗണ്ട് ഹി യൂസ്ഡ് ഫോർ ലോങ് ടേം സ്പെസിഫൈഡ് യൂണിറ്റ് ടു ബി നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ടു ഫിനാൻസ് സ്റ്റാർട്ടപ്പ് ഓൺ ഓർ ആഫ്റ്റർ ഫസ്റ്റ് ഏപ്രിൽ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ അപ്പൊ ഈ കിട്ടുന്ന ഫണ്ട് സെയിൽ ചെയ്ത് കിട്ടുന്ന ലോങ് ടേം അസെറ്റ് വിറ്റ് കിട്ടുന്ന എമൗണ്ട് എന്തെക്കുവരി ചെയ്യാനാണ് യൂസ് ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മുടെ കൺട്രീൻ്റെ നമ്മളിപ്പോൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടപ്പിന്റെ ആക്ഷൻ പ്ലാൻ ആണ് അതായത് എസ്റ്റാബ്ലിഷ് ചെയ്യുക ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോർ എങ്കിലും വിത്തിൻ ഫോർ ഇയേഴ്സിൽ സ്റ്റാർട്ടപ്പിന് ഫിനാൻസ് ചെയ്യുക എന്നൊക്കെയാണ് എയിമ് വയ്ക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്പൊ അതിനെയൊക്കെ ആ ഒരു കീപ്പിംഗ് ദീസ് ഒബ്ജക്റ്റീവ്സ് ദിസ് ആക്ട് ഈസ് ഇൻസേർട്ടഡ് ദാറ്റ് മീൻസ് ഫിഫ്റ്റി ഫോർ ഇ ഇ ഇൻസേർട്ടഡ് വിത്ത് ദ വ്യൂ ഓഫ് ഡാറ്റ് അപ്പോൾ എത്രത്തോളം സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുക ഒരു അതിലേക്ക് ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫിഫ്റ്റി ഫോർ ഇ ഇ എന്നുള്ള എക്സംഷൻ കൊടുക്കുന്നത് അപ്പോൾ ഈ എക്സംഷൻ കിട്ടുമ്പോൾ ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടും സോ ഇതിലപ്പതാണ് സ്റ്റാർട്ടപ്പുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഏപ്രിൽ ടൂ തൗസൻഡ് സിക്സ്റ്റീന് ശേഷമുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്താലേ കിട്ടുള്ളൂ ഫസ്റ്റ് ഏപ്രിൽ ടൂ തൗസൻഡ് സിക്സ്റ്റീന് ശേഷം ഗവൺമെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന ചില സ്റ്റാർട്ടപ്പുകളുണ്ട് അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ യൂണിറ്റ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് ഈ എക്സംഷൻ കിട്ടുന്നത് ആൻഡ് ദർ ഇസ് എ ടൈം ലിമിറ്റ് ഫോർ എക്വയറിംഗ് ഓർ ഇൻവെസ്റ്റിംഗ് ഇൻ ദി സ്റ്റാർട്ടപ്പ് ദറ്റ് ഇസ് വിത്തിൻ സിക്സ് മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ സോ ദസ് ഈ മസ് ടു ട്രാൻസ്ഫർ വിത്തിൻ സിക്സ് മന്ത് ഫ്രം ദി സെയിൽ ഓഫ് ദി ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ആൻഡ് ദ എമൗണ്ട് ഓഫ് എക്സാംഷൻ എക്സംറ്റഡ് എമൗണ്ട് ഇസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ യൂണിറ്റ്സ് എത്രയാണോ യൂണിറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ദാറ്റ് എമൗണ്ട് ഹി ക്യാൻ എക്സംഷൻ ദെൻ ആൻഡ് എക്സംറ്റഡ് എമൗണ്ട് ഷുഡ് നോട്ട് എക്സിഡ് ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് ഓർദ മാക്സിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് നോട്ട് എക്സിഡ് ഫിഫ്റ്റി ലാക്ക് അപ്പോൾ അൻപത് ലക്ഷം വരെ മാത്രമേ എന്ത് കിട്ടുള്ളൂ എക്സംഷൻ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ദർ ഇസ് എ ലോക്കിൻ പീരിയഡ് ഫോർ ദി ഇൻവെസ്റ്റഡ് എമൗണ്ട് അസ് എസ് സി ഷുഡ് നോട്ട് ട്രാൻസ്ഫർ ദ യൂണിറ്റ്സ് ഹി പർച്ചേസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് ത്രീ ഇയേഴ്സ് അപ്പോൾ പർച്ചേസ് ചെയ്ത ഈ യൂണിറ്റ്സ് ആസ്എസ് എന്ത് ചെയ്യാൻ പാടില്ല ഈ ഷുഡ് നോട്ട് ട്രാൻസ്ഫർ ടൂ എനി അതർ പോസ് വിത്തിൻ ത്രീ ഇയേഴ്സ് ഇഫ് ഹി ട്രാൻസ്ഫർ വിത്തിൻ ത്രീ ഇയേഴ്സ് ദിസ് എക്സംഷൻ വിൽ ബി വിഡ്രോൺ അപ്പോൾ അദ്ദേഹത്തിന് ആ എക്സംഷൻ ലഭിക്കുന്നതല്ല മൂന്ന് വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഫിഫ്റ്റി ഫോർ ഇ ഇ അപ്പോൾ ഫിഫ്റ്റി ഫോർ ഇ ഇ എന്ന് പറഞ്ഞാൽ അത്രയേ അസസി ഇനി ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് എമൗണ്ട് ഹീ ഇൻവെസ്റ്റ് ചെയ്യുന്ന യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് ഫണ്ട്സ് ഓർ ടു ഫിനാൻസിംഗ് സ്റ്റാർട്ടപ്പ് ഗവൺമെന്റ് പറയുന്ന ചില നോട്ടിഫൈഡ് ഫണ്ടുകൾ ചില സ്റ്റാർട്ടപ്പുകളുടെ അത് പ്രത്യേകിച്ച് അധികം ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് സിക്സ്റ്റീന് ശേഷമുള്ള സ്റ്റാർട്ടപ്പുകളിൽ അതിന്റെ യൂണിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ എക്സംഷൻ ലഭിക്കുന്നത് സോ ദിസ് ഈസ് ഫിഫ്റ്റി ഫോർ ഇ ഇതിനങ്ങനെ എക്സ്ട്രാ പ്രോബ്ലംസ് വളരെ കുറച്ച് ചോദിക്കാറുള്ളൂ സോ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഈ എക്സംഷൻ ദെൻ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് എക്സംഷൻ എക്സാംഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ ക്യാപിറ്റൽ ഗെയിൻ റൈസിങ് ഓൺ ട്രാൻസ്ഫർ ഓഫ് എനി ലോങ് ടേം അസെറ്റ് അതർ ദാൻ റെസിഡൻഷ്യൽ ഹൗസ് സെക്ഷൻ ഫിഫ്റ്റി ഫോർ എഫ് നമ്മൾ ഫിഫ്റ്റി ഫോർ എന്തായിരുന്നു സെക്ഷൻ ദ ക്യാപിറ്റൽ ഗെയിൻ റൈസിങ് ഓൺ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് പർച്ചേസ് അനദർ റെസിഡൻഷ്യൽ ഹൗസ് അപ്പൊ ഫിഫ്റ്റി ഫോറിൽ ഒരു റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ ചെയ്ത് മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സാംഷൻ ആയിരുന്നു ഫിഫ്റ്റി ഫോർ ഇവിടെ റെസിഡൻഷ്യൽ ഹൗസ് അല്ലാതെ മറ്റേത് ലോങ് ടേം അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഫോർ എഫ് സോ യു ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഫിഫ്റ്റി ഫോർ ആൻഡ് ഫിഫ്റ്റി ഫോർ എഫ് ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി ഫോർ എഫ് ഒരുപോലെയാണ് അത് ചെറിയൊരു ഉള്ളൂ അതിൽ റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ ചെയ്തിട്ട് റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുന്നു ഇതിൽ ഏതെങ്കിലും ലോങ് ടേം അസറ്റുകൾ സെയിൽ ചെയ്തിട്ട് റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഫിഫ്റ്റി ഫോർ എഫ് പ്രകാരം എക്സംഷൻ കിട്ടുന്നത് സോ ഹു ആർ ദി എലിജിബിൾ അസസ്ഇസ് ആൻ ഇൻഡിവിജുവൽ ഓർ എച്ച് എഫ് ആൻഡ് അസെറ്റ് മസ്റ്റ് ട്രാൻസ്ഫർ എനി ലോങ് ടേം അസറ്റ് അദർ ദാൻ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് സെക്ഷൻ ഫിഫ്റ്റി ഫോർ സോ ലോങ് ടേം ക്യാപിറ്റൽ അസിറ്റി അദർ ദാൻ റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് അസസി ഹു ഈസ് എലിജിബിൾ ഫോർ ദിസ് എക്സംഷൻ ദ അസസ് ഈസ് ഷുഡ് നോട്ട് ഓൺ മോർ ദാൻ വൺ റെസിഡൻഷ്യൽ ഹൗസ് ഓൺ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ആൻഡ് ദി ടൈം ഓഫ് ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ദ അസസി ഷുഡ് നോട്ട് ഓൺ മോർ ദാൻ വൺ റെസിഡൻഷ്യൽ ഹൗസ് അങ്ങനെയാണെങ്കിൽ ഹി ഈസ് നോട്ട് എലിജിബിൾ ഫോർ ദിസ് എക്സംഷൻ ഒന്നിലധികം റെസിഡൻഷ്യൽ ഹൗസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എക്സംഷൻ ലഭിക്കുന്നതല്ല ദെൻ അസിറ്റ് മസ്റ്റ് എക്വയർഡ് എന്ത് വാങ്ങിക്കുമ്പോഴാണ് ഈ എക്സാംഷൻ കിട്ടുന്നത് ഹി മസ്റ്റ് പർച്ചേസ് യുർ എക്വയർ അനുദർ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഇന്ത്യയിൽ വാങ്ങിക്കുക എന്തെങ്കിലും ലോങ് ടേം അസറ്റുകൾ സെയിൽ ചെയ്ത് ഇന്ത്യയിലെ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോഴാണ് അത് എസ് എസ് സി ഗെറ്റ് എക്സാംഷൻ അണ്ടർ സെക്ഷൻ ഫിഫ്റ്റി ഫോർ എഫ്

വിതിൻ ത്രീ ഇയേഴ്സ് ആഫ്റ്റർ ട്രാൻസ്ഫർ പുതിയ ഹൌസ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് മൂന്ന് വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് പുതിയ ഹൗസ് ആൻഡ് ദർ ഇസ് എമൗണ്ട് ഓഫ് എക്സാംഷൻ എക്സാംഷന്റെ കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇഫ് ദ സെയിൽസ് കൺസിഡറേഷൻ ഇസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്റ്റൽ ഗെയിൻ ഷാൽ ബി എക്സം ഫർ എക്സാമ്പിൾ ഒരാളൊരു ലാൻഡ് സെയിൽ ചെയ്തിട്ട് ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്ന് വിചാരിക്കുക ലാൻഡ് സെയിൽ ചെയ്തു ലാൻഡ് സെയിൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ടെൻ ലാക്ക് റുപ്പീസ് ആൻഡ് ഹീ പെർച്ചേസ് ന്യൂ ഹൗസ് ദാറ്റ് ഫോർ ഫിഫ്റ്റീൻ ലാക്ക് ടെൻ ലാക്ക് ലാൻഡിന്റെ പ്രൈസ് സെയിൽ ചെയ്തപ്പോൾ ഹീ പർച്ചേസ്ഡ് എ ന്യൂ ഹൗസ് ഫോർ ഫിഫ്റ്റീൻ ലാക്ക് ഇവിടെ എന്താണ് സെയിൽസ് കൺസിഡറേഷൻ കുറവാണ് ലാൻഡ് സെയിൽ ചെയ്തപ്പോൾ ടെൻ ലാക്ക് കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് ഫിഫ്റ്റീൻ ലാക്ക് അങ്ങനെയാണെങ്കിൽ ഹി ക്യാൻ എക്സാം ടു ദ എൻജയർ ക്യാപിറ്റൽ ഗെയിൻ അവിടെ എന്തില്ല ക്യാപിറ്റൽ ഗെയിൻ ഒന്നും ഇല്ല സോ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ടെൻ ലാക്ക് ആണ് സെയിൽ ചെയ്ത് കിട്ടിയത് അത് മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഹി ക്യാൻ എക്സാം ടു ഫുൾ എമൗണ്ട് ക്ലിയർ ദെൻ ഇഫ് ദ സെയിൽസ് കൺസിഡറേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് ദെൻ ദർ ഇസ് ദ എക്സാംഷൻ ഈസ് ഗ്രാൻഡ് പ്രൊപ്പോർഷനേറ്റ്ലി ഇൻ ദി കേസ് ഓഫ് ഇഫ് ദ സെയിൽസ് കൺസിഡറേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് ഫോർ അനദർ എക്സാംപിൾ ഹി സോൾഡ് എ ലാൻഡ് ഫോർ ഫിഫ്റ്റീൻ ലാക്ക് റുപ്പീസ് ആൻഡ് പർച്ചേസ് എ ന്യൂ ഹൗസ് ഓഫ് ടെൻ ലാക്ക് ഫിഫ്റ്റീൻ ലാഖിന് ലാൻഡ് സെയിൽ ചെയ്തിട്ട് ടെൻ ലാക്കിന്റെ ഹൗസ് വാങ്ങിച്ചു ഇവിടെ എന്താണ് സെയിൽസ് കൺസിഡറേഷൻ കൺസഡേഷൻ ഹൈ ദാറ്റ് ഈസ് ഫിഫ്റ്റീൻ ലാക്ക് ന്യൂ ഹൗസ് ഹൌസ് ടെൻ ലാക്ക് അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ എക്സംറ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഫോർ ദാറ്റ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ന്യൂ ഹൗസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് കേസാണെങ്കിൽ ടെൻ ലാക്ക് റുപ്പീസാണ് ന്യൂ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടെൻ ലാക്ക് ഇൻറ്റു ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്തത് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ദെൻ നെറ്റ് കൺസിഡറേഷൻ അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യണം ക്ലിയർ ആൻഡ് വിഡ്രോവൽ ഓഫ് എക്സംഷൻ ഇഫ് ദ ന്യൂ ഹൗസ് ട്രാൻസ്ഫേർഡ് വിത്തിൻ ത്രീ ഇയേഴ്സ് ഈ പുതിയ ഹൗസ് മൂന്ന് വർഷത്തിനുള്ളിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ എസ്എസ് സിക്ക് ഈ എക്സംഷൻ ലഭിക്കുന്നതല്ല ആ എക്സംഷൻ പിൻവലിക്കും അതുപോലെ തന്നെ ഇഫ് എസ് എസ് സി പർച്ചേസ് അനദർ റെസിഡൻഷ്യൽ ഹൗസ് വിത്തിൻ ത്രീ ടു ഇയേഴ്സ് ഓർ കൺസ്ട്രക്ട് വിത്തിൻ ത്രീ ഇയേഴ്സ് അതുപോലെ എസ് എസ് സി ഇത് കൂടാതെ പുതിയൊരു ഹൗസ് വാങ്ങിക്കുകയാണെങ്കിൽ വിത്തിൻ ടൂ ഇയേഴ്സ് പുതിയൊരു ഹൗസ് വാങ്ങിക്കുക അല്ലെങ്കിൽ ത്രീ ഇയേഴ്സിനുള്ളിൽ പുതിയൊരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിലും ഈ എക്സംഷൻ നഷ്ടപ്പെടുന്നതാണ് ഇതാണ് ഫിഫ്റ്റി ഫോർ എഫ് സോ ഫിഫ്റ്റി ഫോർ എഫ് ദാറ്റ് ഇസ് റിലേറ്റിംഗ് ടു ക്യാപിറ്റൽ ഗെയിൻ റൈസിംഗ് ഓൺ ട്രാൻസ്ഫർ എനി ലോങ് ടേം അസറ്റ് അതർ ദാൻ റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ദാറ്റ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഫോർ പർച്ചേസിംഗ് വൺ റെസിഡൻഷ്യൽ ഹൌസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ യു മസ്റ്റ് റിമെമ്പർ ദിസ് വൺ ദ എമൗണ്ട് ഓഫ് എക്സംഷൻ the sales concentration uh, less than cost of new house and full amount shall be exempted. Uh, if the sales concentration greater than the cost of house, uh, the amount of exemption is uh, provided proportionately. then uh, look at a problem. mr. murali sells jewelry in uh, january 2019 for uh, 18 lakh.

എയ്റ്റീൻ ലാക്ക് റുപ്പീസിന് ആ ജെല്ലറി അക്വയർ ചെയ്യാൻ ടൂ തൗസൻഡ് ലെവനിൽ അക്വയർ ചെയ്ത ജ്വല്ലറിയാണ് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തതാണ് ഫോർ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡിന് അക്വയർ ചെയ്ത ജ്വല്ലറി ഈ സോൾഡ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ഫോർ എയ്റ്റീൻ ലാക്ക് ആൻഡ് ദാറ്റ് എമൗണ്ട് ഹി യൂസ്ഡ് ഫോർ പർ പർച്ചേസിംഗ് ഈ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഫിഫ്റ്റീൻ ലാക്ക് സോ ഇവിടെ ഏതാണെന്ന് ക്ലിയർ ആയല്ലോ ലോങ് ടേം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അല്ലാത്ത ഒരു ലോങ് ടേം അസറ്റ് സെയിൽ ചെയ്തിട്ട് ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു സോ ഫിഫ്റ്റി ഫോർ എഫ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം സെയിൽസ് കൺസിഡറേഷൻ ബൈ സെയിൽ ഓഫ് ദി ജ്വല്ലറി ദറ്റ് ഇസ് എയ്റ്റി ലാക്ക് ദെൻ അക്വയർഡ് പ്രൈസ് ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ദാറ്റ് ഇസ് ഫോർ ലാക്സ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു ദ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻ ദ ഇയർ ഓഫ് സെയിൽ ദാറ്റ് ഇസ് ടു എയ്റ്റി നയൻ വിനോ ദാറ്റ് ആൻഡ് ദ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻ ദ ഇയർ ഓഫ് സെയിൽ സോറി ഇയർ ഓഫ് പർച്ചേസ് that is 2000 level and purchase in the, the cii of 2000 level is 184. so uh, the purchase price into the year of uh, cost inflation index in the year of sale divided by cost inflation index in the year of purchase. so uh, the indexed cost of acquisition is 7 ,060. then long-term capital gain, that is 10 lakh 53,940. Then uh, from this long term capital gain deduct exemption under section fifty four f then uh, that means the cost of new house in this case uh, the sales consideration that is eighteen lakh and uh, the uh, house property invested is that is uh, fifteen lakh of so, eighteen la the new house property fifteen lakh സോ ദ സെയിൽസ് കൺസിഡറേഷൻ ഈസ് ഹയർ ദാൻ ദ ഇൻവെസ്റ്റഡ് എമൗണ്ട് ഇപ്പം ഇൻ ദിസ് കേസ് ദ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ദറ്റ് വിൽക്കുലേറ്റഡ് അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെയിൽസ് കൺസിഡറേഷൻ കൂടുതലാണെങ്കിൽ അപ്പൊ സെയിൽസ് കൺസിഡറേഷൻ കൂടുതലാണെങ്കിൽ ഫസ്റ്റ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ന്യൂ അസെറ്റ് ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ന്യൂ അസെറ്റ് ഈസ് ഫിഫ്റ്റീൻ ലാക്ക് ദറ്റ് ഇസ് ഇൻടു Capital gain. Capital gain is ten lakh fifty three thousand nine hundred forty divided by the amount uh, uh, invested in the uh, sorry the sales consideration. So thousand 8, 8, two hundred and eighty-three. Once again, uh, first uh, the amount invested in new asset that is fifteen lakh into capital gain. Divided by sales consideration. We get the proportionate amount for exemption under section 54F. Then uh, that we deduct from the long-term capital gain. Exemption is deducted. So taxable capital gain that is 1 lakh 75,650. Okay, thank you.